നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. തിരുവനന്തപുരത്ത് UFX ഉടമയെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്ത് UFX സൊല്യൂഷൻ ഉടമ അബ്ദുൽ ലത്തീഫിനെയാണ് കസ്റ്റംസ് ചോദ്യം ചെയ്തത്. ഈ കമ്പനി ബിനീഷിന്റെ ആണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. അതേസമയം എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യലിന് ബിനീഷ് കോടിയേരി ബാംഗ്ലൂരുവിലേക്ക് പോയി എന്ന വാർത്തയും പുറത്തു വരുന്നു. കൂടെ സഹോദരൻ ബിനോയ് കോടിയേരിയും രണ്ട് സുഹൃത്തുക്കളുമാണ് ഉള്ളത്. ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട ബിനീഷ് കോടിയേരിയെ ബാംഗ്ലൂരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ബിനീഷ് കോടിയേരി 6 October ചൊവ്വാഴ്ച ബാംഗ്ലൂരു ഗാന്ധിനഗറിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇത് സംബന്ധിച്ച് ബിനീഷ് കോടിയേരിക്ക് നോട്ടീസ് നൽകിയതായി ബാംഗ്ലൂരു ED ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ NCB അറസ്റ്റ് ചെയ്ത അനൂപ് മുഹമ്മദിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ബിനീഷിനെയും ചോദ്യം ചെയ്യുന്നത്. ബംഗളൂരുവിലെ ഹോട്ടൽ ബിസിനസ്സിൽ അടക്കം ബിനീഷ് വലിയ തുക നൽകിയിരുന്നതായി അനൂപ് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇക്കാര്യം ബിനീഷ് കോടിയേരിയും സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം അനൂപിന്റെ ലഹരിമരുന്ന് ഇടപാടുകളെ കുറിച്ച് അറിയില്ല എന്നും ബിനീഷ് പറഞ്ഞിരുന്നു. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന അനൂപിനെ കഴിഞ്ഞയാഴ്ചയാണ് ED അന്വേഷണ സംഘവും വിശദമായി ചോദ്യം ചെയ്തത്. കോടതിയുടെ അനുമതിയോടെ പരപ്പന അഗ്രഹാര ജയിലിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ഇതിനു പിന്നാലെയാണ് ബിനീഷ് കോടിയേരിയോടും ചോദ്യം ചെയ്യൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. September 9 സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ബിനീഷിനെ ED ചോദ്യം ചെയ്തിരുന്നു. വിദേശത്തു നിന്നുള്ള പണമിടപാട് സംബന്ധിച്ചാണ് കൊച്ചിയിലെ ED ഓഫീസിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. ഇതിനു പിന്നാലെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തത്. ബിനീഷിന്റെ സ്വത്തുവകകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറണമെന്നും ED അറിയിക്കാതെ സ്വത്ത് ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ടായിരുന്നു. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ പേരിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും വിവരം തേടി രജിസ്ട്രേഷൻ വകുപ്പിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കത്ത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. 4 ജില്ലകളിൽ ബിനീഷിന് വെളിപ്പെടുത്താത്ത സ്വത്തുണ്ട് എന്ന നിഗമനത്തെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് അവർ നീങ്ങിയത്. നിലവിൽ ബിനീഷിന്റെ പേരിലുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം മരവിപ്പിക്കാനും രജിസ്ട്രേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനൊപ്പം സ്വത്ത് വെളിപ്പെടുത്താനുള്ള ഒരു അവസരം കൂടി ബിനീഷിന് നൽകാനും ED തീരുമാനിച്ചു. ഇതിന് നോട്ടീസ് നൽകും എന്നും നേരത്തെ അറിയിച്ചിരുന്നു. ED കത്തിന്റെ അടിസ്ഥാനത്തിൽ 315 രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്നും രജിസ്ട്രേഷൻ IG വിവരങ്ങൾ തേടി. പരിശോധനയ്ക്ക് ശേഷം ജില്ലാ ഓഫീസുകളിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് കൈമാറണമെന്നും ഉത്തരവുണ്ടായിരുന്നു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ബംഗളൂരുവിൽ പിടികൂടിയ ലഹരിമരുന്ന് റാക്കറ്റിന് ബിനീഷ് കോടിയേരി സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ED അന്വേഷണം തുടങ്ങിയത്. ED നടത്തിയ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ സ്വത്ത് വിവരങ്ങളുടെ രേഖകൾ ബിനീഷ് അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. രജിസ്ട്രേഷൻ വകുപ്പ് നൽകുന്ന വിവരങ്ങളും ബിനീഷ് നൽകിയ വിവരങ്ങളും ഒത്തുനോക്കിയ ശേഷമാകും തുടരന്വേഷണം. വെളിപ്പെടുത്തിയതിൽ അധികവും സമ്പാദ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന നിഗമനമാണ് തുടർ നടപടികൾക്ക് വഴിയൊരുക്കിയത്. ഇത് കണ്ടെത്താൻ കഴിഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നിയമോപദേശം നേരത്തെ ലഭിച്ചിരുന്നത്. അടുത്ത ദിവസങ്ങളിൽ ബിനീഷിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഇതിനു മുന്നോടിയായി കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനാണ് ഇപ്പോൾ എന്തായാലും വഴിയായിരിക്കുന്നത്. ബിനീഷിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ആദായ നികുതി ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചു. ബംഗളൂരു ലഹരിമരുന്ന് കേസ് അന്വേഷിക്കുന്ന NCBയും ബിനീഷിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്ന സുപ്രധാന വിവരം അങ്ങനെയാണ് പുറത്തു വന്നത്. ഈ സാഹചര്യത്തിലാണ് ബിനീഷ് കോടിയേരി ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.